ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ചെറിയൊരു കേക്ക് വ്ളോഗ് ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു ചെറിയ ചോക്ലേറ്റ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കെല്ലാം ചെയ്തതിന് ശേഷം ഇതാ ഇവിടെ കുറച്ച് പ്രളയൻസ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പ്രളയൻസ് ഞാനിതുപോലെ ഇങ്ങനെ ഒരു കുപ്പിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെക്കലാണ് കേട്ടോ. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് അതൊന്ന് റെഡി ആക്കിയിട്ട് ഞാനിങ്ങനെ കുപ്പിയിലാക്കി വെക്കുന്നുണ്ട്. അതിങ്ങനെ തിരുമ്പം തിരുമ്പം ഉണ്ടാക്കി വെക്കലാണ് കേട്ടോ. ഇനി അടുത്തത് ഒരു ടോൾ കേക്ക് എടുത്തിട്ടുണ്ട്. അത് ക്രം കോട്ട് ചെയ്ത് വെച്ചതായിരുന്നു ഫ്രിഡ്ജിൽ നേരത്തെ തന്നെ. ഇനി അത് ബാക്കി ഐസിങ് ചെയ്തെടുക്കുകയാണ്. അപ്പം വൈറ്റ് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കേക്ക് 1 kg ആണ് വെയിറ്റ് വരുന്നത്. ബേക്ക് ചെയ്തിട്ടുള്ളത് 2.5 inch ടിന്നിലാണ് കേട്ടോ. 6.5 inch ടിന്നിൽ ബേക്ക് ചെയ്യുമ്പം ടോൾ കേക്കിൽ കുറച്ചൊന്ന് ഹൈറ്റ് കുറവായിരിക്കും. ഇനി ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡെല്ലാം ഇതുപോലെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്ക്രാപ്പറിൻ്റെ ഹൈറ്റ് വരുന്നത് 9 inch ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു കേക്ക് ഫുള്ളായിട്ട് ഐസിങ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതും ഒരു ടോൾ കേക്കാണ്, 1 kg തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് ബേക്ക് ചെയ്തിട്ടുള്ള ടിന്ന് വരുന്നത് 6 inch ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത കേക്കിനെക്കാട്ടിയും കുറച്ചും കൂടി ഒന്ന് ഹൈറ്റ് ഇതിന് കൂടുതലാണ്. നമ്മൾ ആദ്യം ചെയ്തത് 6.5 inch ടിന്നിലായിരുന്നു. ഈ ഒരു കേക്ക് 6 inch ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്കും ഫുള്ളായിട്ട് വൈറ്റ് ക്രീം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സിലിക്കൺ സ്പാച്ചുകൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ബേസെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബേക്കേഴ്സിന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഗ്രീൻ കളറാണ് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ള നോസിൽ ഇതാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കേക്കിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കേക്ക് ഫുള്ളായിട്ടൊന്നും കവർ ചെയ്യുന്നില്ല, ചെറിയൊരു ഡ്രിപ്പിംഗ് പോലെ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ക്രീം ഇത് ആ ഒരു പെൻബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ കേക്കിന് ചുറ്റിലായിട്ടും പിന്നെ കുറച്ച് ഭാഗം സെൻറ്ററിലായിട്ട് കുറച്ച് ഭാഗത്തുമാണ് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഗ്രാസ് ഡിസൈൻ കൊടുക്കുന്നത്. ഇനി കേക്കിലേക്ക് ചെറിയൊരു കാർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ ടോപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കേക്കിൻ്റെ സിമ്പിളായിട്ടുള്ള വർക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി റെഡ് കളർ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് ബേസിലാണ് നെയിം എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നതിന് മുന്നേ തന്നെ ഫോട്ടോയിൽ എടുത്ത് വെക്കുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു ബാക്ക്ഡ്രോപ്പ് ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു ഓൺലൈൻ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ്. ആ ഒരു പേജിൻ്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. പിന്നെ ഫർക്ലോത്തും ഈ ഒരു കേക്കിൻ്റെ ടേൺ ടേബിളും എല്ലാം വാങ്ങിയിട്ടുള്ളത് വേറൊരു സ്ഥലത്തു നിന്നാണ്. അതിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത കേക്കാണ്. നമ്മൾ ആദ്യം ഐസിങ് ചെയ്ത് വെച്ചിട്ട് കേക്കാണ്. ഇത് രാത്രിയാണ് കൊണ്ടുപോട്ടത്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ഇരുട്ടായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവാണ്. ഇതൊരു സിമ്പിൾ ഡെക്കറേഷൻ ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ കസ്റ്റമർ വരാനാവുന്നൊരു ടൈമിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഫ്ലവറെല്ലാം ഒരുപാട് സമയമൊന്നും അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ലല്ലോ. ഫ്ലവർ വെച്ചിട്ടുള്ള കേക്ക് ഒരുപാട് സമയം ഫ്രിഡ്ജിലേക്കെല്ലാം എടുത്ത് വെച്ചാൽ ആ ഒരു ഫ്ലവറെല്ലാം വല്ലാണ്ട് കറുത്തു പോകും. അതുകൊണ്ട് കസ്റ്റമർ വരാനാവുന്ന ടൈമിലാണ് ഈ ഒരു ഫ്ലവറെല്ലാം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലവർ ചെറിയൊരു എന്താ നൂൽക്കമ്പി ഉണ്ടാവുമല്ലോ, നമ്മളെ ഫ്ലോറൽ വയറൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അവിടെ കേക്കിലേക്ക് പ്രസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് താഴേക്ക് വീഴുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇനി ഇതാ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ഇവാപറേറ്റർ മിക്സ് ആക്കി ഇതുപോലെ ഇങ്ങനെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് കുടഞ്ഞു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അത് ഞാൻ ഇതുപോലത്തെ ഒരു ത്രെഡാണ് ആ ഒരു കേക്കിന് ചുറ്റിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കേക്ക് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ത്രെഡ് എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ അത് ഞാൻ പിന്നെ അത് മാറ്റിയിട്ട് വേറെ നമുക്ക് ഗോൾഡൻ കളർ റിബണ് വെക്കാമെന്ന് കരുതി. അപ്പം ത്രെഡ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു, ആ ഒരു ബോ പോലെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ അത് വീഡിയോയിൽ ഫോട്ടോ ഒന്നും എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കാണുന്നുണ്ടായിട്ടില്ല. അപ്പം ഞാൻ ആദ്യം രണ്ട് ഫ്ലവർ വെക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ രണ്ടാമത്തെ ഫ്ലവർ വെക്കുമ്പോൾ ഒരു ഭംഗിയില്ലാത്ത പോലെ, അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് ഒറ്റ ഫ്ലവർ മാത്രം വെച്ച് കൊടുത്തു. പിന്നെ ഈ ഒരു ത്രെഡും മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഗോൾഡൻ കളറ് ഒരു റിബണാന്ന് വെച്ച് കൊടുത്തിട്ടുള്ളത്, ചെറിയ സൈസിലുള്ളത്. പിന്നെ ചെറിയൊരു ബോ ഉണ്ടാക്കിയതിന് ശേഷം ആ ഒരു ഫ്രണ്ടിലേക്കായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. മുകളിലായിട്ട് ഹാപ്പി ബർത്ത്ഡേനെ ഒരു ടോപ്പറും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.